കോന്നിയിടത്തേക്ക് 9,953 വോട്ടുകൾക്കാണ് കെ യു ജനീഷ് കുമാറിന്റെ വിജയം. യു ഡി എഫ് കോട്ടകളിൽ പോലും എൽ ഡി എഫ് നേട്ടമുണ്ടാക്കിയതിന് കാരണം കോൺഗ്രസിലെ കലഹമാണ്. അതേസമയം കോന്നിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ 28% വോട്ടുകൾ നേടി. 16,000 നിന്നും 39,786 എൻ ഡി എ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത്. മൈലപ്ര ഒഴികെയുള്ള കോന്നി മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലും വ്യക്തമായ നേട്ടം സ്വന്തമാക്കിയാണ് കെ യു ജനീഷ് കുമാർ കോന്നിയുടെ എം എൽ എ ആകുന്നത്. കോന്നി, പ്രമാടം, വള്ളിക്കോട് തുടങ്ങി എന്നും യു ഡി എഫിനൊപ്പം നിന്ന പഞ്ചായത്തുകളിൽ പോലും ഇക്കുറി യു ഡി എഫിന് കാലിടറി. ഇടതുപക്ഷത്തിൻ്റെത് രാഷ്ട്രീയ വിജയം എന്നതിലുപരി കോന്നിയിലെ അധികായനായ അടൂർ പ്രകാശിനോടും അനുയായി റോബിൻ പീറ്ററോടും നേതൃത്വം കാട്ടിയ അവഗണനയുടെ ഫലം കൂടിയാണ് ഈ വിജയം. റോബിൻ പീറ്റർ അധ്യക്ഷനായ പ്രമാടം പഞ്ചായത്തും ഇതിനോട് ചേർന്ന് കിടക്കുന്ന കോന്നി പഞ്ചായത്തിലും 10 ആണ്ടുകൾക്ക് ശേഷം എൽ ഡി എഫിന് ലീഡുണ്ടാക്കാൻ കഴിഞ്ഞു. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിജയമാണ്, ജനങ്ങൾ സമ്മാനിച്ച വിജയമാണ്. ആ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ശരിയുടെ പക്ഷത്താണ് എന്നുള്ളതാണ്. ഇടതുപക്ഷ ഗവൺമെന്റിനുള്ള പിന്തുണയാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ അതാണ് സൂചിപ്പിക്കാനുള്ളത്. 54,099 വോട്ട് നേടിയ ജനീഷിന്റെ വിജയം 9,953 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16,000 വോട്ട് മാത്രം സ്വന്തമാക്കിയ എൻ ഡി എക്ക് ഇക്കുറി കോന്നിയിൽ നടത്താനായത് ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ്. 28%ത്തിലധികം വോട്ടുകൾ നേടിയ കെ സുരേന്ദ്രന്റെ പെട്ടിയിൽ 39,796 വോട്ടുകൾ വീണു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16,000 വോട്ട് കിട്ടിയ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പായിട്ടും 40,000 വോട്ടുകൾ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റമാണ് കോന്നിയിലുണ്ടായിരിക്കുന്നത്. ഇരു മുന്നണികളും ജനങ്ങളെ ജാതീയമായി വിഭജിച്ചുകൊണ്ടാണ് വോട്ട് നേടാൻ പരിശ്രമിച്ചത്. അതിനിടയിലും എല്ലാ ജാതി വിഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വലിയ തോതിൽ പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 72,800 വോട്ടിൽ നിന്നാണ് യു ഡി എഫിന്റെ വോട്ട് 44,146 കുറഞ്ഞത്. വോട്ടിലെ കണക്കുകൾ പരിശോധിച്ചാൽ അടിയൊഴുക്കും ഓട്ടുമറിക്കലും എങ്ങോട്ടായിരുന്നു, ആർക്കു വേണ്ടിയായിരുന്നു എന്നതൊക്കെ വ്യക്തമാണ്. കോന്നിയിൽ കോൺഗ്രസിന്റെ കാലുവാരി എന്ന പരോക്ഷമായി പറഞ്ഞ ഡി സി സി അധ്യക്ഷൻ ബാബു ജോർജ് തന്നെ ആദ്യ വെടി പൊട്ടിച്ചപ്പോൾ ജില്ലാ നേതൃത്വത്തിനെതിരെ കോന്നിയിലെ പ്രാദേശിക ഘടകം വാളെടുത്തു കഴിഞ്ഞു. ജനം പത്തനംതിട്ട.